നമസ്കാരം. 64 കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1969 നടന്ന USSR ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള മീക്കായൽ ടാളിന്റെ ഗെയിമിൽ നിന്നുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. ഈ പൊസിഷനിൽ ബ്ലാക്ക് ക്യൂൺ സൈഡ് ആണ് കളിക്കുന്നത്. വൈറ്റ് ബ്ലാക്കിന്റെ കിങ് സൈഡ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. വൈറ്റിന്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ്, ക്യൂൺ, ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് നല്ല രീതിയിൽ കിങ് സൈഡ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇനി വൈറ്റിന്റെ റൂക്ക് കൂടി ഗെയിമിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് ബ്ലാക്കിന്റെ കിങ്ങിനെതിരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നൈറ്റ് D5 ഇരിക്കുന്നതിനാൽ റൂക്ക് E3 കളിച്ച് റൂക്കിനെ ഗെയിമിലേക്ക് ആക്റ്റീവായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയില്ല. അടുത്തതായി വൈറ്റ് കളിക്കുന്ന ഒരു ബ്രില്യൻ മൂവ് ആണ്. വീഡിയോ കുറച്ച് സമയം പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ആ മൂവ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. വൈറ്റ് H4 കളിച്ചുകൊണ്ട് പോൺ സാക്രിഫൈസ് ചെയ്യുന്നു. ടാൾ പ്ലാൻ ചെയ്യുന്നത് റൂക്കിനെ H1 കൊണ്ടുവന്ന് H5 കൂടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഗെയിമിൽ ബ്ലാക്ക് കളിച്ചത് ബിഷപ്പ് ക്യാപ്ചർ H4 ആണ്. പോൺ സാക്രിഫൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അഥവാ പോൺ സാക്രിഫൈസ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള ഒരു മൂവ് കണ്ടു നോക്കാം. ഒരു എക്സാമ്പിൾ, A4 ഒക്കെ കളിക്കുകയാണെങ്കിൽ എന്താ പറ്റുക നോക്കാം. വൈറ്റ് H5 പോണിനെ മുന്നോട്ട് നീക്കി കിങ് സൈഡേക്ക് അറ്റാക്ക് ചെയ്യും. വൈറ്റിനെ H5 കളിക്കാൻ പറ്റും. ബ്ലാക്ക് ഇവിടേക്ക് B6 പോലൊരു മൂവ് കളിക്കുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പിനെ H6 കൊണ്ടുവരാം. അടുത്തതായി Qg7 വന്ന് ചെക്ക്മേറ്റ് ആണ് വൈറ്റ് മുന്നോട്ട് വെക്കുന്ന ഭീഷണി. ബ്ലാക്കിന് ഇതിനെതിരെ രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒന്ന് G6 കളിക്കാം, അല്ലെങ്കിൽ ബിഷപ്പിനെ F8 മൂവ് ചെയ്യാം. G6 ആണ് കളിക്കുന്നതെങ്കിൽ Hg6 കളിക്കാം. ബ്ലാക്ക് Hg6 കളിച്ചാൽ വൈറ്റിന് ഇവിടെ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് അതിനെ തിരിച്ച് ക്യാപ്ചർ ചെയ്താൽ വൈറ്റിന് ക്യൂവിനെ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാം. കിങ് മൂവ് ചെയ്യുന്നതിന് ശേഷം അടുത്തത് Qg7 വന്ന് ചെക്ക് മേറ്റ് ആവും. ഈ പൊസിഷനിൽ ബ്ലാക്ക് ബിഷപ്പ് F8 ആണ് കളിക്കുന്നതെങ്കിൽ വൈറ്റിന് ബിഷപ്പ് ഉപയോഗിച്ച് G7 ക്യാപ്ചർ ചെയ്യാം. ശേഷം ബിഷപ്പ് ക്യാപ്ചർ G7 കളിച്ചാൽ H6 കളിക്കാം. ഈ പൊസിഷനിൽ നിന്നും ബ്ലാക്ക് എങ്ങനെ തന്നെ കളിക്കുകയാണെങ്കിലും വൈറ്റിന് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഈ പൊസിഷനിൽ നിന്നും വൈറ്റിന്റെ H4 നീക്കത്തിന് ശേഷം ബ്ലാക്ക് A4 കളിക്കുന്ന വേരിയേഷനിലെ സാധ്യതകളാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തത്. യഥാർത്ഥ ഗെയിമിൽ ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് എച്ച് ഫോറിലെ പോണിനെ ക്യാപ്ചർ ചെയ്യുകയായിരുന്നു. H5 ഈ പോൺ ക്യാപ്ചർ ചെയ്യപ്പെട്ടതോടെ H5 ഓപ്പണായി വരികയും ടാളിന്റെ ആഗ്രഹപ്രകാരം റൂക്കിനെ H1 കൊണ്ടുവരുന്നതും ഇനിയുള്ള നീക്കത്തിൽ നമുക്ക് കാണാം. ബ്ലാക്കിന്റെ കാസ്ലിംഗ് ചെയ്ത കിങ്ങിനെതിരെ ശക്തമായ ഒരു അറ്റാക്കാണ് വൈറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിന്റെ നൈറ്റ് F6 ഡിഫൻസിനെ ബാധിക്കുന്നുണ്ട്. ഡിഫൻസ് സൈഡിലേക്ക് ഒരു പീസിനെ കൂടി കൊണ്ടുവരാൻ വേണ്ടി ബ്ലാക്ക് ബിഷപ്പിനെ F8 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5 കളിക്കുന്നു. ബ്ലാക്കിന്റെ ക്യൂവിനെതിരെ അറ്റാക്കാണ്. അതേസമയം A1 റൂക്ക് ആക്റ്റീവായി വന്നു. ബ്ലാക്ക് ക്യൂൻ C7 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്ക് ക്യാപ്ചർ H7 സാക്രിഫൈസ് ചെയ്യുന്നു. ഗെയിമിൽ ബ്ലാക്ക് ഈ സാക്രിഫൈസ് റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് കളിച്ചത്. ഈ സാക്രിഫൈസ് ആക്സെപ്റ്റ് ചെയ്താലുള്ള വേരിയേഷൻ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് റൂക്കിനെ H1 കൊണ്ടുവന്ന് ചെക്ക് നൽകുന്നു. ബ്ലാക്ക് കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F6 കൊണ്ടുവരുന്നു. H8 ചെക്ക് മേറ്റ് ആണ് ഭീഷണി. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് അതിനെ ക്യാപ്ചർ ചെയ്യും. വൈറ്റ് പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂവിനെ E5 കൊണ്ടുവരും. ഈ പൊസിഷനിൽ എഞ്ചിൻ പറയുന്നത് A നീക്കത്തിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക് മേറ്റ് ചെയ്യുമെന്നാണ്. വൈറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് മൂവ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് ശ്രമിക്കാമോ? അതിനുവേണ്ടി ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തു വെച്ചുകൊണ്ട് ആവശ്യമായ സമയം എടുത്ത് അനലൈസ് ചെയ്യാവുന്നതാണ്. ഈ പൊസിഷനിലെ വൈറ്റിന്റെ ഏറ്റവും മികച്ച മൂവ് ബിഷപ്പ് ക്യാപ്ചർ G6 സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് അതിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെക്ക്മേറ്റ് ആവുന്നതായിരിക്കും. ബ്ലാക്ക് ക്യൂവിന് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് H7 ചെക്കിന് ശേഷം കിങ് H8 Qg8 ചെക്ക്മേറ്റ് ആവുന്നതായിരിക്കും. ഗെയിമിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ ബ്ലാക്ക് റൂക്ക് സാക്രിഫൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബ്ലാക്ക് ക്യൂവിനെ E5 കൊണ്ടുവരുന്നു. ബ്ലാക്ക് തന്റെ ക്യൂവിനെ ഡിഫൻസിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്.
ഈ പൊസിഷനിലെ നോർമൽ മൂവ് ആയ റൂക്കിയെ എച്ച് വൺ കളിച്ച് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗെയിമിനെ ഡ്രോയിലേക്ക് നയിക്കും. ഈ പൊസിഷൻ ഇവിടെ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് വൈറ്റിന്റെ സാധ്യതകൾ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ റൂക്കിനെ എച്ച് സെവനിലേക്ക് സാക്രിഫൈസ് ചെയ്ത സമയത്ത് ബ്ലാക്ക് അത് റിജക്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ ടാൺ ഇവിടെ എന്തായാലും റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. റൂക്കിനെ കൊണ്ട് എഫ് സെവനിലെ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഈ റൂക്കിനെ കൊണ്ട് ബ്ലാക്കിന്റെ കിങ്സ് ചെയ്ത് കംപ്ലീറ്റ് വൈറ്റ് തകർത്തെറിഞ്ഞു. റൂക്കിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ടാൺ വീണ്ടും ഒരു സാക്രിഫൈസ് കൂടി ചെയ്യുകയാണ്. ബിഷപ്പ് ഉപയോഗിച്ച് G6 ടേക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഈ ഒരു സാക്രിഫൈസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തോറ്റുപോകും. ബ്ലാക്ക് കിങ് G8 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് റോക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് G7 കളിച്ചത്. റോക്ക് ഉപയോഗിച്ച് ഇതിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് F6 ശേഷം തോറ്റുപോകും. റോക്ക് ഉപയോഗിച്ച് ഇതിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് F6 മൂവ് വരും. അതിനുശേഷം ബ്ലാക്ക് തോറ്റുപോകും. വൈറ്റ് F7 സാക്രിഫൈസ് ചെയ്ത റൂക്കിന് പകരമായി ബ്ലാക്കിന്റെ E8 റൂക്കിനെ വൈറ്റിന് കിട്ടി. ഈ പൊസിഷനിൽ വൈറ്റിന് 5 ബ്ലാക്കിന് 4 ഓൾറെഡി ഒരു പോൺ ഡൗൺ ആണ്. അടുത്തതായി C6 പോണ് കൂടി നഷ്ടമാകും. അതുമാത്രമല്ല, ഈ പൊസിഷനിൽ ബ്ലാക്കിന്റെ കിങ് കംപ്ലീറ്റ്ലി വീക്ക് ആണ്. വൈറ്റിന്റെ എല്ലാ പീസുകളും ബ്ലാക്കിന്റെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൂക്കിന് D1 കൂടിയോ H1 കൂടിയോ അറ്റാക്ക് ചെയ്യാൻ പറ്റും. വൈറ്റിൻ്റെ ബിഷപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെക്ക് വരും. വൈറ്റിൻ്റെ ബിഷപ്പും സ്ട്രോങ് ആയ സ്ക്വയറിൽ തന്നെയാണുള്ളത്. ഈ പൊസിഷനിൽ ബ്ലാക്കിന് കാര്യമായ ഓപ്പൊന്നുമില്ല. ഈ പൊസിഷനിൽ ബ്ലാക്ക് എങ്ങനെ കളിക്കുകയാണെങ്കിലും തോറ്റുപോകുന്നതായിരിക്കും. ഗെയിമിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വേഗത്തിൽ കണ്ട് തീർക്കാം. ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് G7 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D7 മൂവ് ചെയ്യുന്നു. നൈറ്റ് C7, ബിഷപ്പ് ക്യാപ്ചർ C6, റോക്കിനെതിരെ അറ്റാക്ക് ആണ്. റോക്കിനെ F8 മൂവ് ചെയ്യുന്നു. വൈറ്റ് റോക്ക് D1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്യൂൻ C5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F3 മൂവ് ചെയ്യുന്നു. ക്യൂൻ ഉപയോഗിച്ച് ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് റോക്ക് D7 കൊണ്ടുവരുന്നു. വൈറ്റിൻ്റെ റോക്ക് 7th റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ബ്ലാക്ക് റോക്ക് വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് റോക്ക് D8 കളിച്ച് ചെക്ക് നൽകുന്നു. റോക്ക് F8 കളിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ബിഷപ്പ് F6 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പിന്നുള്ളത് കൊണ്ട് റോക്കിനെ കൊണ്ടോ ബിഷപ്പിനെ കൊണ്ടോ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയില്ല. ബ്ലാക്ക് ക്യൂൻ ഡിഫൻസിലേക്ക് വരുന്നു. വൈറ്റ് ബിഷപ്പ് E4 മൂവ് ചെയ്ത് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂൻ H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് G5 കളിച്ചുകൊണ്ട് വീണ്ടും ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂവിനെ സേഫ് സ്ക്വയറായ H8 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്ക് D7 കളിക്കുമ്പോൾ റിസൈൻ ചെയ്യുകയായിരുന്നു.